മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ രാത്രി മുഴുവൻ നിസ്കരിച്ചിരുന്ന മഹാനാണ് പകലിൽ ധർമ്മസമരത്തിന് വേണ്ടി പോകുന്നവരാണ് അല്ലാഹുവിന് വേണ്ടി യോദ്ധാവായി ആയുധമെടുത്ത് പോരാടുന്നു രാത്രി സ്വല്ലവിരിച്ച് അല്ലാഹുവിന്റെ ഇബാദത്തിൽ അങ്ങനത്തെ മുഅ്മിനീങ്ങൾ മുത്തനബിതങ്ങളും സ്വഹാബികളും യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴല്ലേ നബിതങ്ങൾ പറഞ്ഞത് അയ്യുക്കും നിങ്ങളിൽ ആരാണ് നിങ്ങളിൽ ആരാണ് യുറാബിതു നമ്മൾ സൈന്യം വിശ്രമിക്കാൻ കിടക്കുമ്പോൾ ശത്രുക്കൾക്ക് കാവൽ നിൽക്കാൻ പറ്റുന്ന രണ്ടാളുകളൊന്ന് വരണം രണ്ട് ചെറുപ്പക്കാർ കടന്നു വന്നു രണ്ട് ചെറുപ്പക്കാർ ഞങ്ങൾ നോക്കിക്കൊള്ളാം നബിയെ ഞങ്ങളാവാം ഒരു അൻസ്വാരിയും ഒരു മുഹാജിറും മുഹാജിറിനോട് അൻസ്വാരി ചോദിച്ചു അൻസ്വാരിയോട് മുഹാജിർ ചോദിച്ചു നിങ്ങൾക്ക് രാത്രിയുടെ ആദ്യ പകുതി ഡ്യൂട്ടി ചെയ്യണോ അല്ല അവസാനത്തെ പകുതി വേണോ രണ്ട് മലയുടെ ഇടയിലൂടെയാണ് വഴി സ്വഹാബത്തൊക്കെ രാത്രി ക്യാമ്പ് ചെയ്യാൻ പച്ച മണ്ണിൽ കല്ലിൽ കിടക്കുകയാണ് അവർക്ക് വിശ്രമിക്കണം അപ്പൊ ഏതെങ്കിലും രണ്ടാളുകൾ ഉറക്കൊഴിച്ചു നിന്നാൽ ഇവർക്കൊക്കെ വിശ്രമിക്കാം ഇല്ലെങ്കിൽ ശത്രുക്കൾ വന്ന് ആക്രമിക്കും ഒരു ശത്രു മലയുടെ അപ്പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു അത് ഇവർക്ക് അറിഞ്ഞില്ല അൻസ്വാരിയോട് ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് രാത്രിയുടെ ആദ്യ പകുതി മതി രണ്ടാമത്തെ പകുതി നീ എടുത്തോ അതിൻ്റെ അർത്ഥം ഞാൻ നിസ്കരിക്കാം നീ ഇച്ചിരി പോയി ഉറങ്ങിക്കോ രാത്രി പകുതിയായ ഞാൻ നിന്നെ വിളിക്കാം എന്നിട്ട് ഞാൻ ഉറങ്ങാം എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ആ ആയിക്കോട്ടെ അൻസ്വാരി പറയാണ് ആ രാത്രി ഞാൻ എഴുന്നേറ്റു സ്വഹാബത്തും നബിജങ്ങളും കുറേ ദൂരെ വിശ്രമിക്കുകയാണ് മരുഭൂമിയിൽ ആകാശത്തിൻ്റെ ഒരു ഭംഗി കണ്ടു ഞാൻ നക്ഷത്രങ്ങൾ ഉദിച്ചെടുക്കും എനിക്ക് അല്ലാഹുവിന് ഓർമ്മ വന്നു മലകൾക്കിടയിലൂടെ ശാന്തമായ നേർ വെളിച്ചമുള്ള ആ ഒരു ആകാശം കണ്ടപ്പോ എന്റെ മനസ്സ് പറഞ്ഞു ദഅനി ഉസല്ലി ലി റബ്ബി ഞാൻ അല്ലാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് അങ്ങ് നിസ്കരിക്കട്ടെ എന്ന് എനിക്കും തോന്നി സുബ്ഹാനല്ലാഹ് അങ്ങനെ രാത്രി കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മ വരാറുണ്ടോ രാത്രിയുമായി നല്ല ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ ടൈമാണ് അങ്ങനെ എന്ത് ചെയ്യുന്നവരുണ്ട് എപ്പോഴെങ്കിലും നമുക്ക് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കട്ടെ ഈ രാത്രിയുടെ ആ ഒരു മനോഹരമായ നിഷീധിനയിൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ രണ്ടര കാലത്ത് നിസ്കരിക്കട്ടെ ആ ഇരുട്ടിൽ നിസ്കരിക്കാൻ പോവാണ് ഞാൻ എൻ്റെ മുസല്ല വിരിച്ചു കിബ്ലയിലേക്ക് മുന്നിട്ടു അല്ലാഹു അക്ബർ നീ വലിയവനാണ് റബ്ബേ ഈ പ്രപഞ്ചം പടച്ച തമ്പുരാനേ എന്ന് അല്ലാഹുവിൻ്റെ ആകാശത്തിൻ്റെ താഴെ നിശബ്ദമായ രാത്രിയിൽ നിസ്കരിക്കുകയാണ് കാലിലേക്ക് ഒരു അമ്പ് വന്നു ഒരു ശത്രു അവിടെ തക്കം പാർത്തിരിക്കുന്നുണ്ട് ശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അമ്പങ്ങ് വലിച്ചെടുത്തു അമ്പ് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ ഒരു കൊതുകിനെ അടിച്ചു കൊല്ലണ പോലെയല്ല അമ്പാണ് ഈ വലിച്ചെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അമ്പ് വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇറച്ചിയിൽ കുളത്തി വലിക്കും അങ്ങ് നിസ്കാരമുറിയാത്ത രീതിയിൽ വലിച്ചെടുത്തു ശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ ബഖറയാണ് ഓതുന്നത് ഇടക്ക് വെച്ച് നിർത്താൻ തോന്നിയില്ല സ്വഹാബി പറയാണ് അള്ളാഹുവിൻ്റെ വചനം എൻ്റെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരമ്പിന് വേണ്ടി അള്ളാഹുവിൻ്റെ കലാമ് നിർത്തുന്നത് ഞാൻ പിന്നെയും മോദി വന്നു രണ്ടാമത്തേത് അടുത്ത കാലിൽ തറച്ചു അതും കൊണ്ട് വലിച്ചെടുത്തു വീണ്ടും ഖുർആൻ തുടർന്നു മൂന്നാമത്തെ അമ്പ് വരുന്നു വയറ്റിൽ തറക്കുന്നു അതും പഠിച്ചു വലിച്ചെടുത്തു ചോരയിൽ കുളിക്കാൻ തുടങ്ങി നാലാമതും തുരുതുര അമ്പ് വന്നപ്പോൾ പെട്ടെന്ന് നിസ്കരിച്ച് ശരീരത്തിൽ അമ്പ് തറച്ചു കയറി അമ്പ് വലിച്ചെടുത്ത മുറിവിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ട് ഓടിച്ചെന്നു കൂട്ടുകാരനെ വിളിക്കാൻ ശത്രുവുണ്ട് നമ്മളെ കാത്തിരിക്കുന്ന ശത്രുവുണ്ട് എഴുന്നേൽക്കണമെന്ന് വിളിച്ചു ചോദിച്ചപ്പോ എഴുന്നേറ്റ് ചോരയിൽ കുളിച്ച കൂട്ടുകാരനെ കണ്ടപ്പോ ചോദിച്ചു അല്ല എന്തു പറ്റി ഞാൻ പറഞ്ഞു അമ്പ് തറച്ചു ശത്രുക്കൾ ആരോ കാത്തിരിപ്പുണ്ട് നമ്മളെ അമ്പ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഒന്നാമത്തെ അമ്പ് തറച്ചപ്പോൾ എന്നെ വിളിച്ചില്ല കുന്തു ഫിസ്വലാ അതുലു ആയാതിൻ മിൻ കിതാബില്ലാ അല്ലാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഖുർആൻ ഓതുകയായിരുന്നു ആ ഖുർആൻ എനിക്ക് മുറിക്കാൻ തോന്നിയില്ല പിന്നെ അമ്പ് തുരുതുര വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനിതിൽ മരിച്ചു പോകുമോ ഞാൻ മരിച്ചു വീണാൽ ഈ സ്വഹാബത്തിന് കാവലാരി നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വന്ന് വിളിച്ചുണർത്തിയത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിസ്കാരം പൂർത്തിയാക്കുമായിരുന്നു എൻ്റെ ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ നിസ്കാരം പെട്ടെന്ന് തീർത്തു കളഞ്ഞത് രണ്ടുപേരും ചെന്നപ്പോഴേക്കും ശത്രു ഓടി രക്ഷപ്പെടുകയാണ് ഒരൻസ്വാരിയുടെ ദേഹത്ത് ഇങ്ങനെ അമ്പ് തറച്ചു എന്ന് പറയുന്ന സംഭവം കഥയല്ലല്ലോ ലെജൻഡുകളല്ലല്ലോ യാഥാർത്ഥ്യങ്ങൾ ഉമ്മത്തിൽ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ